തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയ പശ്ചാത്തലത്തിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ കാലവർഷം എത്തിയതായി ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നു, തിരുവനന്തപുരത്ത് മഴയുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? വൃന്ദ, ജില്ലയിൽ ഇന്നലെ മുതൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാലവർഷം സംസ്ഥാനത്ത് എത്തിയതായി ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് സംസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അതേ തുടർന്ന് ഇന്നിപ്പോൾ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. കാലവർഷം സംസ്ഥാനത്ത് എത്തുന്നതോടുകൂടി അതിശക്തമായ മഴ എല്ലാ ജില്ലകളിലും പെയ്യുമെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെയും ഇന്നും ജില്ലയിൽ മഴ മാറി നിൽപ്പുണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തി കുറഞ്ഞ മഴയാണ് ഇന്നലെ ലഭ്യമായത്. ആശ്വാസകരമായ ഒരു കാര്യമാണ് ഈ മഴ മാറി നിൽക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ ഇതിനോടകം തന്നെ, മൺസൂൺ എത്തുന്നതിന് മുമ്പുള്ള മഴയിൽ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡുകളുടെ ഒക്കെ തന്നെ പണി പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് തലസ്ഥാന നഗരിയിൽ ജനം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മഴ മാറി നിൽക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ മഴ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ കാറ്റിന്റെയും അതുപോലെ തന്നെ അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായിട്ട് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേ തുടർന്ന് ഈ മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ലക്ഷദ്വീപ് തീരത്ത് നിന്നും കേരള തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകരുത് എന്നും മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ വ്യാപകമായിട്ട് മഴക്കെടുതികൾ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണ് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അതനുസരിച്ച് കേട്ട് അനുസരിക്കണമെന്നും ഒരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വൃന്ദ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയതായി ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയ പശ്ചാത്തലത്തിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. കൂടാതെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.